വീഡിയോ ചെയ്യാനേട്ടോ അപ്പോൾ ജേഡിനും കൂട ഉണ്ടായപ്പോൾ കുറേ പേര് ചോദിച്ചു ഈ രണ്ട് കുഞ്ഞുങ്ങളെയും വെച്ചിട്ട് എങ്ങനെ ഒരു ദിവസം പോകുന്നത് ഇതൊന്ന് കാണിച്ചു തരാമെന്ന് അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഇപ്പോൾ രാവിലെ 7:30 ഒക്കെ ആയിട്ടുണ്ട് ജേഡിനും അജിവാനും ഒക്കെ എഴുന്നേറ്റിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ ജേഡിനെ കുളിക്കാൻ വേണ്ടിയും വെള്ളം വെക്കാൻ വേണ്ടി പോവാം കേട്ടോ അപ്പോൾ അതിനുവേണ്ടി പനിക്കൂർക്കയുണ്ട് തുളസി ഇലയുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ ഇട്ട് വെള്ളം തിളപ്പിച്ച് അതൊന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം ജേഡൻകുട്ടിനെ ജീവൻകുട്ടിനെ കളിക്കുവാണോ രാവിലെ യൂഷ്വലി ഇവര് എഴുന്നേറ്റ് കഴിഞ്ഞ് കുറച്ചുനേരം ഇതുപോലെ കളിക്കും കേട്ടോ രണ്ടുപേരും അപ്പൊ ഇനിയിപ്പം ജേഡ് നമുക്ക് എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കാം ഇപ്പം ജേഡിന് 6 മന്ത്സ് ആയിട്ടുണ്ട് അപ്പം എന്തായാലും ഇപ്പോഴും ഞാൻ എണ്ണ തേപ്പിച്ചാണ് കുളിപ്പിക്കുന്നത് ഇനിയിപ്പം വൺസ് ബാംഗ്ലൂർ എന്നിട്ടെങ്ങനെയാണെന്ന് അറിയത്തില്ല ഇപ്പം ഞാൻ ഇങ്ങനെ കുളിപ്പിക്കുന്നത് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട് ഇനിയിപ്പൊ കുളിച്ചു കഴിഞ്ഞിട്ട് കാണാം ജേഡും കിട്ടുന്നേ ജേഡൻ കുളിയൊക്കെ കഴിഞ്ഞാൽ നല്ല സുന്ദരനായിട്ടുണ്ട് കേട്ടാ നൈറ്റ് ഷർട്ടിൽ മാത്രമേ ഞാൻ ഡിസ്പോസിബിൾ ഡയപ്പർ ഇടത്തുള്ളൂ പകലൊക്കെ നമ്മള് ഈ ഒരു ക്ലോത്ത് ഡയപ്പർ തന്നെ യൂസ് ചെയ്യുന്നത് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് രാസനാദിപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ കുറച്ച് രാസനാദിപ്പൊടി എടുത്ത് ഇട്ട് കൊടുക്കും അത് ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണ് അത് കഴിഞ്ഞ് ചെയ്യുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ ഡി ഡ്രോപ്സ് ഇത് രണ്ടും എനിക്ക് എടുത്തു തരുന്ന ജുവാനുണ്ടാവും കേട്ടോ ഡെയിലി ജുവാൻ അത് ചെയ്തു തരും നമ്മള് ഇത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് വൈറ്റമിൻ ഡി ഡ്രോപ്സ് കുഞ്ഞുങ്ങൾക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണ് വണ്ടി നമ്മൾ എന്തായാലും കൊടുക്കണം അപ്പൊ ഇത് ഈ ഒരു സമയത്ത് ആക്കിയെന്ന് കാരണം വെച്ചാൽ മിക്കവാറും സമയങ്ങളിൽ ഞാൻ മറന്നു പോകും ചിലപ്പോ എനിക്ക് കൺഫ്യൂഷൻ വരും ഞാൻ ഇന്ന് കൊടുത്തോ കൊടുത്തില്ല എന്നൊക്കെ ഞാൻ ചെയ്തൊരു കാര്യമാണ് വൈറ്റമിൻ ഡി ഡ്രോപ്സ് കുളി കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് കൊടുക്കും ഇനി ജയിലിന് ഒരു ഒരു 1.5 hours അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ കുഞ്ഞ് ഉറങ്ങിക്കോളും കേട്ടോ ഫീഡ് ചെയ്ത് കൊടുക്കും ഉറങ്ങിക്കോളും ചിലപ്പോ 10 മിനിറ്റ് കഴിയുമ്പോൾ എഴുന്നേറ്റ് വരും കേട്ടോ ഓരോ ദിവസത്തെ മൂഡ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ജുവാന്റെ പ്രീ സ്കൂളിൽ ചേർത്ത് കേട്ടോ ബാംഗ്ലൂര് സ്കൂളിൽ അഡ്മിഷൻ എടുത്തു അപ്പൊ നമുക്കിവിടെ ഓൺലൈൻ ക്ലാസ്സസ് ആണ് നമ്മളിവിടെ കൂടിക്കൊണ്ടിരിക്കുന്നത് നമ്മള് എന്നാ പോണ സ്കൂളിൽ പോകുന്നത് കുമാരകേണിട്ടാ അതൊരു ഓൺലൈൻ ക്ലാസ് കൂടെ അല്ലേ അപ്പൊ ജുവാന് കുറച്ച് ബുക്സ് ഒക്കെ ഉണ്ട് കേട്ടോ അത് ബാംഗ്ലൂരിൽ തന്നെ ഇരിക്കുന്നത് ഇനിമേ ദിസ് വീക്ക് ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ട് അപ്പൊ അതിനു മുമ്പ് നമ്മൾ കുറച്ച് ഓൺലൈനിൽ കുറച്ച് ബുക്സ് ഒക്കെ വാങ്ങി കേട്ടോ അപ്പം ഇതൊക്കെ ആയിരുന്നു അവളുടെ ബേസിക് ബുക്സ് അതായത് വെജിറ്റബിൾസ് അതുപോലെ ആനിമൽസ് നമ്മുടെ പെറ്റ് ആനിമൽസ് നമ്മുടെ ഓരോരോ ആൽഫബറ്റ്സ് ഇങ്ങനെയുള്ള കുറേ ബുക്കുകളൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു ബേസിക് ആയിട്ടൊന്ന് ഒരു ഐഡിയ കിട്ടേ അതുപോലെ ഒരു കളറിംഗ് ബുക്ക് വാങ്ങി കേട്ടോ ഇതാണ് ജുവാൻ ഫസ്റ്റ് ആയിട്ട് ചെയ്ത കളറിംഗ് അതുപോലെ പിന്നെ ഒരു സ്റ്റോറി ബുക്ക് വാങ്ങി ഇത് നമ്മളെ ഇടയ്ക്ക് ഇങ്ങനെ വായിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഇവളുടെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് അപ്പൊ അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചേ ABCD പഠിച്ചോ പിന്നെ റൈംസ് പഠിപ്പിക്കും പിന്നെ കളറിങ് ഉണ്ട് അവർക്ക് പിന്നെ ഓരോ ഫ്രൂട്ട്സിന്റെ വെജിറ്റബിൾസിന്റെ നെയിംസ് ഒക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ പഠിച്ചു വരുന്നത് കേട്ടാ അപ്പോൾ ഒരു പാട്ട് പാടാം ടിങ്കിൾ ടിങ്കിൾ പാടാം അപ്പൊ ഇങ്ങനെ ക്ലാസ് പോകുന്നുണ്ട് ഇപ്പം 11 o'clock ആയിട്ടുണ്ട് ടൈം അപ്പൊ ഇപ്പം നമുക്കിപ്പോ ഓൺലൈൻ ക്ലാസ് ഉണ്ട് മോക്ക് അപ്പൊ അതിപ്പോ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം വേറെ കുറെ കുട്ടികൾ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞിട്ട് കാണാം ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് കേട്ടോ ഈ മിന്നാലെ ഇപ്പം എന്ന് പറഞ്ഞാൽ മിക്കവാറും മഴയൊക്കെയാണ് അപ്പൊ കുറച്ചെങ്കിലും ഒരു ടോർച്ച വരുമ്പോഴേ ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ഊഞ്ഞാല് അപ്പം ഇവിടെ നല്ല രസമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഊഞ്ഞാലാണ്
ജോനിഷ്ടാണോ? ലാസ്റ്റ് ടൈം നമ്മള് എന്റെ പ്രഗ്നൻസിയില് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇല്ലാതിരുന്ന ഇപ്പം പുതിയതായിട്ട് നമ്മുടെ ഫാമിലിയായിട്ട് വന്ന ആളാണ് ഈ ഡാൽമീഷ്യൻ. ഇതിന്റെ പേര് ബില്ലു എന്നാണ്. ഞങ്ങള് ഒറിയോന്ന് വിളിക്കും, ഞാനും ജോനൊക്കെ. ഇതിന്റെ ശരിക്കും പേര് ബില്ലു എന്നാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പുതിയ മെമ്പർ നമ്മുടെ ഫാമിലിയില്. ഇതാണ് ഇഷ്ടമാണ്, പിന്നെ നിലത്ത് വിടാം, നമ്മുടെ കൂടെ കളിക്കാം. കുഞ്ഞിന് കൊടുക്കുന്നത് കേട്ടോ. നമ്മളെപ്പോഴും ഒരു ഫുഡ് നമ്മൾ കുഞ്ഞിന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂസ് ഒരു 1 വീക്ക് അത് കുഞ്ഞിന് കൊടുത്ത് വേറെ റിയാക്ഷൻ ഒന്നും ഇല്ലെന്ന് ഉറപ്പായതിനു ശേഷം വേണം നമ്മളത് നെക്സ്റ്റ് ഫുഡ് കുഞ്ഞിന് ട്രൈ ചെയ്യാൻ. ഇനി ജെയ്ഡിന് കുറുക്കിന് കുറുക്ക് കൊടുക്കുന്ന ടൈം ആട്ടോ. അപ്പൊ നമ്മുടെ വാഴയ്ക്ക് കുറുക്ക് ആക്കിയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ജെയ്ഡിന് 30 ml വെച്ചായിരുന്നു ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു ബോട്ടിൽ പിജിയുടെ ഇങ്ങനെ ഫീഡിങ് കൊടുക്കുന്ന ബോട്ടിൽ, ഇത് ജുവാന്റെ സമയത്തും എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഞാൻ യൂസ് ചെയ്ത് വന്നായിരുന്നു കേട്ടോ. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഞാൻ ഫീഡ് ചെയ്യുന്നത്. അപ്പൊ അതിന് മുമ്പ് അപ്പൊ നമുക്ക് പല പല കുഞ്ഞിന്റെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും സൈഡിലൊക്കെ വെച്ചിട്ടാട്ടോ ഞാൻ ഫീഡ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് വിബ് കെട്ടി കൊടുക്കാം. അപ്പൊ ഫീഡ് കൊടുത്തു കഴിഞ്ഞിട്ട് കാണാം. ഇത് ആക്ച്വലി നമ്മുടെ ഒരു മീൻകുളമായിരുന്നു കേട്ടോ. ഇപ്പം ആക്ച്വലി ഇത് ജുവാൻ അത് സ്വിമ്മിംഗ് പൂളായിട്ട് അവളുടെ സ്വിമ്മിംഗ് പൂളാണ് ഇത്. ഇവിടെ വെള്ളത്തിൽ കളിക്കുക എന്നുള്ളതാണ് അവളുടെ മെയിൻ ഹോബി. ഇപ്പം ജുവാൻ ഇഷ്ടമായ മോന് ഇതുപോലെ പുറത്തുകൂടെ ഇങ്ങനെ കൊണ്ടുവരുന്ന വലിയ ഇഷ്ടമായിട്ടോ. ഇങ്ങനെ പല കളറിലുള്ള പൂക്കളും ഇങ്ങനെ അതിങ്ങനെ അനങ്ങുന്നതും ഒക്കെ കാണാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഏകദേശം ഇപ്പം മിക്കവാറും ദിവസങ്ങളിൽ മഴയുണ്ടാവുമല്ലോ. അപ്പം മഴയൊന്നും ഇല്ലാത്ത സമയം നോക്കി ഞാനിങ്ങനെ, പിന്നെ കുഞ്ഞിൻ്റെ മൂഡൊക്കെ അനുസരിച്ച് ഞാനിങ്ങനെ ഇടയ്ക്ക് പരമാവധി ഇങ്ങനെ കൊണ്ടു നടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഏകദേശം ഒരു ദിവസം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഏകദേശം ഒരു ഉച്ച ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഉച്ച കഴിഞ്ഞ് രണ്ടുപേരും, മോളും മോനും ഒരേ സമയം ഉറങ്ങുന്നത് വളരെ ചുരുക്കമായിരിക്കും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സമയങ്ങളിലാണ് ഞാൻ എനിക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്, യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഒരു ടൈമിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഏകദേശം നമ്മുടെ ഒരു ദിവസം ഇങ്ങനെ കൈ പുളക്കിക്കൊണ്ടിരിക്കുന്നത്. സമയമൊട്ടും ആയിട്ടില്ല, ഒരു 2 o'clock മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ഇവരെ ഉറക്കണം, ജുവാൻ ഫുഡ് കഴിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇനി ജെയ്ഡനെ എനിക്ക് ഉറക്കാനുണ്ട്. ഇപ്പം ഞാൻ കണ്ണൂരാണ് ഉള്ളത്. ഇനി ഈ വീക്ക് തന്നെ ഞാൻ ബാംഗ്ലൂരേക്ക് പോകും കേട്ടോ. കുറേ പേര് ചോദിച്ചായിരുന്നു എപ്പോഴാണ് ബാംഗ്ലൂരേക്ക് പോകുന്നതെന്നൊക്കെ. അതുപോലെ ഞാൻ വാക്സിനേറ്റഡ് ആണ്, ഫസ്റ്റ് ഡോസ് വാക്സിനേഷൻ എടുത്തു. 3 days ആയിട്ടുള്ളൂ. ചെറിയ ചിൽസ്, ബോഡി പെയിൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും വലിയ പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. ഇഞ്ചക്ഷൻ എടുത്ത കൈയുടെ അവിടെ ചെറിയൊരു പെയിൻ ഉണ്ട് ഇപ്പോൾ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉണ്ടാകണം.